Hello everyone, welcome to our channel Stay Learned. ഇന്ന് നമ്മൾ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ. ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഗവേൺ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, ഓപ്ഷൻ ബി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956, ഓപ്ഷൻ സി ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, ഓപ്ഷൻ ഡി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് സെബി ആക്ട് 1992. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വാസ്. ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഫെഡറൽ റിസർവ് ബാങ്ക് വാസ് ഫോംഡ് ഇൻ. ഫെഡറൽ റിസർവ് ബാങ്ക് എപ്പോഴാണ് ഫോം ചെയ്ത് വെച്ചാൽ ഓപ്ഷൻ എ 1916, ഓപ്ഷൻ ബി 1914, ഓപ്ഷൻ സി 1912, ഓപ്ഷൻ ഡി 1917. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 1912. ഫെഡറൽ റിസർവ് ബാങ്ക് വാസ് ഫോംഡ് ഇൻ 1912. ഫസ്റ്റ് പബ്ലിക് ബാങ്ക്, ഫസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് വെനീസ് ആണ് ഫസ്റ്റ് പബ്ലിക് ബാങ്ക്. ദെൻ ബാങ്കിങ് ഓംബഡ്സ്മാൻ മേ റിജക്ട് ദ കംപ്ലൈൻറ്റ്. ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം എന്താണെന്ന് നമുക്ക് അറിയാം. കസ്റ്റമേഴ്സിൻ്റെ ഗ്രീവിയൻസസ് ക്യുക്കായിട്ടും ഇൻഎക്സ്പെൻസീവ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു മെഷറാണ് ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം. സോ അത് ഒരു കംപ്ലൈൻറ്റിനെ എപ്പോഴാണ് റിജക്ട് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റെസീപ്റ്റ്സ്. റെസീപ്റ്റിന് ശേഷം ഒരു കംപ്ലൈൻറ്റ് റിസീവ് ചെയ്തതിനപ്പം തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് റിജക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി അറ്റ് എനി സ്റ്റേജ്. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടീസിൻ്റെയും വാദങ്ങൾ കേട്ടതിന് ശേഷം എന്നിട്ടാണ് ഒരു കംപ്ലൈൻറ്റ് റിജക്റ്റ് ചെയ്യേണ്ടത്. അതാണ് ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീമിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ബാങ്ക് ലെൻഡ് മണി ബൈ ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. കോഡ്സ് ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1, 2 and 4, ഓപ്ഷൻ സി 2, 3 and 4, ഡി ഓൾ ഓഫ് ദിസ്. ബാങ്ക് വന്ന് മണീനെ ലോണായിട്ടും ലെൻഡ് ചെയ്യും, ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടും ലെൻഡ് ചെയ്യും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും ലെൻഡ് ചെയ്യും, ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലായിട്ടും ലെൻഡ് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ ആണ് ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷനിൽ പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സെർട്ടൺ മിനിമം ബാലൻസ് ഇൻ ദെയർ അക്കൗണ്ട് വിത്ത് ആർ ബി ഐ. ആർ ബി ഐൻ്റെ അക്കൗണ്ടിൽ ഷെഡ്യൂൾ ബാങ്ക്സ് ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഒരു സെർട്ടൺ എമൗണ്ട് ബാലൻസ് കെപ്റ്റ് ചെയ്യണം എന്നാണ്. റീസണിൽ പറയണത് ദ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ എൻറ്റൈൽഡ് ടു ബോറോയിങ്സ് ആൻഡ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഫ്രം ദ ആർ ബി ഐ. ആർ ബി ഐ നിന്ന് ബോറോയിങ് ഫെസിലിറ്റീസും റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസിനും ഷെഡ്യൂൾ ബാങ്കിന് പറ്റും എന്നാണ് റീസണിൽ പറയണത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയണത് എയും ആറും കറക്റ്റാണ്. ദാറ്റ് മീൻസ് അസേർഷനും റീസണിങ്ങും കറക്റ്റാണ്, പക്ഷേ അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല റീസണിൽ തന്നിരിക്കുന്നത്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയേണ്ടത് ഒരു എക്സ്പ്ലനേഷൻ പോലെയല്ല, രണ്ടും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ. എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്? ഓപ്ഷൻ എ ഇൻ്റർമീഡിയറീസ്, ഓപ്ഷൻ ബി നോൺ ഇൻ്റർമീഡിയറീസ്, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ഡി ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഇൻ്റർമീഡിയറീസ് ആണ്, കസ്റ്റമേഴ്സിനെയും ഒരു കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറീസ് ആണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് ഗ്യാപ്സ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ റെഡ്യൂസിങ്. ക്രെഡിറ്റ് ഗ്യാപ്പിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ബൈ റെഡ്യൂസിങ് ഇൻഫോർമേഷൻ അസിമട്രി. ഇൻഫോർമേഷൻ്റെ അസിമട്രി കുറച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് ഗ്യാപ്സ് കുറയ്ക്കാൻ പറ്റും. എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് എ റൂറൽ ബാങ്ക്. റൂറൽ ബാങ്കിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് എന്താണ്? നമുക്കറിയാം റൂറൽ ബാങ്ക് മെയിനായിട്ട് കൊണ്ടുവന്നത് റൂറൽ ഏരിയസിലുള്ള പീപ്പിളിനെ ഹെൽപ്ഫുൾ ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്,
ഓപ്ഷൻ ബി ടു വേവ് ലോൺസ്, ഓപ്ഷൻ സി ടു ഗ്രാൻഡ് അഡ്വാൻസസ്, ഓപ്ഷൻ ഡി ടു സപ്ലൈ ഇൻപുട്ട് ടു ഫാമേഴ്സ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ടു സപ്ലൈ ഇൻപുട്ട് ടു ഫാമേഴ്സ്. റൂറൽ ബാങ്ക്സ് ലോൺസ് അഡ്വാൻസസ് ഒക്കെ കൊടുക്കാറുണ്ട്, ഡെപ്പോസിറ്റ്സും അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ ഇൻപുട്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. അത് കാരണം റൂറൽ ബാങ്കിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ടു സപ്ലൈ ഇൻപുട്സ് ടു ഫാമേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 11, ആർ ബി ഐന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എ ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ്, ഓപ്ഷൻ ബി ഗീവ് ലോൺസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദ ഷെയർസ് ആൻഡ് പ്രോപ്പർട്ടി, ഓപ്ഷൻ സി പർച്ചേസ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോ ആണ്. ആർ ബി ഐക്ക് അതിൻ്റെ സ്വന്തം ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ പറ്റില്ല, ഷെയർസ് ആൻഡ് പ്രോപ്പർട്ടീസിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീനെ പർച്ചേസ് ചെയ്യാനും ആർ ബി ഐക്ക് പറ്റില്ല. 12th ക്വസ്റ്റ്യൻ, നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, നബാർഡ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചാൽ ദ ആൻസർ ഇസ് 12th ജൂലൈ 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 13th ക്വസ്റ്റ്യൻ, വെൻ വാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ചെയ്തത് എപ്പോഴാണ്? നമുക്ക് അറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935, പക്ഷേ നാഷണലൈസ്ഡ് ചെയ്തത് ആൻസർ ഓപ്ഷൻ സി 1949 എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത്. 14th ക്വസ്റ്റ്യൻ, ദ പവർ ടു ഇൻസ്പെക്ട് ആർ ബി ഈസ് വിത്ത്, ആർ ബി റീജിയണൽ റൂറൽ ബാങ്കിനൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണ് ഉള്ളത്? ആർ ബി ഐനാണ് ഉള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ആർ ബി ഐ. 15th ക്വസ്റ്റ്യൻ, ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് ഈസ് പബ്ലിഷ്ഡ് ബൈ, കറൻസിനെ കുറിച്ചുള്ളതും ഫിനാൻസിനെ കുറിച്ചുള്ള ആനുവൽ റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? അതും നമുക്കറിയാം ആർ ബി ഐ ആണ്. കറൻസി റിലേറ്റഡ് ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ട്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. 16th ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് ഈസ് കോൾഡ് ദ ബാങ്ക് ഓഫ് ഇഷ്യൂ, ബാങ്ക് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഏത് ബാങ്കിനാണ്? ദ ആൻസറും ഇവിടെ സെയിം ആണ്, ആർ ബി ഐനെയാണ് നമ്മൾ എന്താ വിളിക്കുക, ദ ബാങ്ക് ഓഫ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. 17th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ റേറ്റ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ആർ ബി ഐ, ആർ ബി ഐ ഡിറ്റർമൈൻ ചെയ്യാത്ത റേറ്റ് ഏതാണ്? ഓപ്ഷൻ എ സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്ഷൻ ബി പി എൽ ആർ പ്രൈം ലെൻഡിങ് റേറ്റ്, ഓപ്ഷൻ സി ബാങ്ക് റേറ്റ്, ഓപ്ഷൻ ഡി എസ് എൽ ആർ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി പി എൽ ആർ, പ്രൈം ലെൻഡിങ് റേഷ്യോ ആണ് ആർ ബി ഐ ഡിറ്റർമൈൻ ചെയ്യാത്തത്. പ്രൈം ലെൻഡിങ് റേഷ്യോ എന്ന് പറയുന്നത് ലെൻഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ആണ്. ഇത് ഓരോ ബാങ്ക്സ് ആയിരിക്കും തീരുമാനിക്കുന്നത് വിത്ത് കമ്പയർഡ് ടു അതർ ബാങ്ക്സ്. ആൻഡ് 18th ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി ഐ, ആർ ബി ഐൻ്റെ ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എ ബി എ സ്മിത്ത് ആണ് ഫസ്റ്റ് ഗവർണർ. കറൻറ്റ് ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ്. ആൻഡ് 19th ക്വസ്റ്റ്യൻ, കറൻസി ചെസ്റ്റ് ബാലൻസ് വിൽ ബി പീരിയോഡിക്കലി വെരിഫൈ, കറൻസി ചെസ്റ്റ് ബാലൻസിനെ പീരിയോഡിക്കലി വെരിഫൈ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ സി ബാങ്ക്സ് ഓൺ ഒഫീഷ്യൽസും അതിനെ വെരിഫൈ ചെയ്യും, ആൻഡ് ആർ ബി ഐസിൻ്റെ ഒഫീഷ്യൽസും വെരിഫൈ ചെയ്യും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. 20th ക്വസ്റ്റ്യൻ, ഫാക്ടറിങ് മീൻസ്, ഫാക്ടറിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ഓപ്ഷൻ സി പർച്ചേസിങ് ആൻഡ് ഓർ അഡ്മിനിസ്ട്രിങ് ദ റിസീവബിൾസ് ഓഫ് എ കൺസേൺ. ഒരു കമ്പനി ഒരു ഓർഗനൈസേഷൻ റിസീവബിൾസിനെ സെയിൽ ചെയ്യുക, ഇനിയൊരു കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്യണതിനും ആ കമ്പനി തന്നെ പർച്ചേസ് ചെയ്ത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയണത്, ഫാക്ടറിങ് എന്ന് പറയണത്. സോ ആ കമ്പനി സെർട്ടൺ കമ്മീഷൻ റിസീവ് ചെയ്തിട്ട് റിസീവബിൾസിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഈ കൺസേണിന് എമൗണ്ട് പേ ചെയ്ത് കൊടുക്കും, ഇതാണ് ഫാക്ടറിങ്ങിൽ പറയണത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 21, എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ ഓഫ് ഇന്ത്യ ഈസ് അലോഡ് അപ് ടു, പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പെർസെൻറ്റേജ് വരെ അലോഡാണ്? ഓപ്ഷൻ എ 51%, ഓപ്ഷൻ ബി 49%, ഓപ്ഷൻ സി 74%, ഓപ്ഷൻ ഡി 100%. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 74% വരെ അലോഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഐ എഫ് സി ഇന്ത്യൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ
Question number 23. When was lead bank scheme introduced? Lead bank scheme eppadani introduce cheyathathu? Option C 1969. 24. Capital adequacy norms helps to bank. Capital adequacy norm ennu parayunnathu bank ne helpful cheyyanda nanu parayunnathu. So statement 1 la ennu parayunnathu vacha for strengthening capital base of the bank. Bank inde capital base strengthen cheyan vendiyana capital adequacy norm kondu vandirikkanu parayunnathu. And statement 2 la parayunnathu for sanctioning more loans. ഇനിയും ലോൺസ് സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ അഡ്വക്കസി നോമ കൊണ്ടുവന്നിരിക്കുന്നത്. സോ കോഡിൽ പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് കറക്റ്റ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഇൻകറക്റ്റ്. ക്യാപിറ്റൽ അഡ്വക്കസി നോം ബാങ്കിനെ എങ്ങനെ ഹെൽപ്ഫുൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫോർ സ്ട്രെങ്തനിങ് ക്യാപിറ്റൽ ബേസ് ഓഫ് എ ബാങ്ക്. പക്ഷേ സാങ്ഷനിങ് മോർ ലോൺസിന് ഹെൽപ്ഫുൾ ചെയ്യില്ല എന്നാണ് പറയണത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25. ക്രെഡിറ്റ് റിസ്ക് ഈസ് ഡിഫൈൻഡ്. ക്രെഡിറ്റ് റിസ്ക്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രോബബിലിറ്റി ഓഫ് ഡിഫോൾട്ട് ബൈ ദ കൗണ്ടർ പാർട്ടി. ഓപ്ഷൻ ബി പ്രോബബിലിറ്റി ഓഫ് വേഴ്സണിങ് ഓഫ് ക്രെഡിറ്റ് ക്വാളിറ്റി ഓഫ് എ ബോറോവർ അക്കൗണ്ട്. ഓപ്ഷൻ സി എയ്തർ എ ഓർ ബി. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഡീഫോൾട്ട് ബൈ ദ കൗണ്ടർ പാർട്ടി. കൗണ്ടർ പാർട്ടിയിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഡീഫോൾട്ട് വരുന്നതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് വേഴ്സണിങ് ഓഫ് ക്രെഡിറ്റ് ക്വാളിറ്റി ഓഫ് എ ബോറോവർ അക്കൗണ്ട്. ബോറോവർ ചെയ്യുന്ന പേഴ്സൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതിൻ്റെ പ്രോബബിലിറ്റീനെ നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ മിനിമം ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ കറൻ്റ്ലി ഫിക്സ്ഡ് ബൈ ആർ ബി ഐ ഫോർ ബാങ്ക്. ബാങ്കിന് വേണ്ടി ആർ ബി ഐ ഫിക്സ് ചെയ്ത മിനിമം ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി 10% ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 10%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. ദ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഐ എഫ് സി ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഐ എഫ് സി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഡെവലപ്പ് ചെയ്ത ഇയർ ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ സി 1949, ഓപ്ഷൻ ഡി 1950. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 1948. ക്വസ്റ്റ്യൻ നമ്പർ 28. ടയർ 2 ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി മോർ ദൻ ഡാഷ് ഓഫ് ടയർ 1 ക്യാപിറ്റൽ സ്ട്രക്ചർ. ടയർ 1 ക്യാപിറ്റൽ സ്ട്രക്ചറിനെക്കാളും ടയർ 2 ക്യാപിറ്റൽ സ്ട്രക്ചർ 100% മേലിൽ ഉണ്ടാവാൻ പാടില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 100%. ക്വസ്റ്റ്യൻ നമ്പർ 29. നോൺ പെർഫോമിംഗ് അസെറ്റ്സ് മീൻസ്. നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ നോൺ ഫങ്ഷണൽ അസെറ്റ്സ്. ഓപ്ഷൻ ബി ഒബ്സല്യൂട്ട് അസെറ്റ്സ്. ഓപ്ഷൻ സി അസെറ്റ്സ് ട്രാൻസ്ഫർ ടു കമ്പനി ലിക്വിഡേറ്റർ. ഓപ്ഷൻ ഡി ലോൺസ് ബിക്കമിങ് ഓവർ ഡ്യൂ ബിയോണ്ട് 90 days. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറയുന്നത് ലോൺസ് വന്ന് 90 days മേലെയും ഓവർ ഡ്യൂ ആയിട്ട് പെൻഡിങ് ആയിട്ട് റിസീവ് ചെയ്യാൻ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറയുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലോൺസ് ബിക്കമിങ് ഓവർ ഡ്യൂ ബിയോണ്ട് 90 days ഈസ് നോൺ ആസ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എൻ പി എ. ക്വസ്റ്റ്യൻ നമ്പർ 30. ATM was first introduced in India by Hong Kong and Shanghai Banking Corporation, HSBC, in the year. The answer is option D, 1987. 1987 lana HSBC, Hong Kong and Shanghai Banking Corporation, manna Indiyil ATM introduced cheyathathu. Question number 31. E-banking is synonymous with. E-banking ennu parayunnathu vacha namukkariya electronic banking aanu. Electronic banking ne nammal endonnum koodi parayum. ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് ബാങ്കിങ്. ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് ബാങ്ക് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രീപെയ്ഡ് കാർഡ് ഫസ്റ്റ്? പ്രീപെയ്ഡ് കാർഡ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ OBC, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ബറോഡ. ഓപ്ഷൻ സി ICICI. ഓപ്ഷൻ ഡി SBI. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ICICI. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഫസ്റ്റായിട്ട് പ്രീപെയ്ഡ് കാർഡ് ഇഷ്യൂ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വൺ സൈഡിൽ തന്നിരിക്കുന്നത് ഓരോ ബാങ്കും ആൻഡ് നെക്സ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയർ ആണ്. സോ SBI, SIDBI, NABARD, എക്സിം ബാങ്ക്.
And the question number 34, which of the following statement is incorrect? Thettayittulla statement edana. Option A la paranjirikkana. The LIC and GIC, Life Insurance Corporation and General Insurance Corporation are non-banking financial intermediaries in India. A paranja statement correct ana, rendum non-banking financial intermediaries ana. LIC and UTI are non-banking financial institution. Adum correct ana, LIC Unit Trust of India is a non-banking financial institution. Third statement is that ICICI is a World Bank 1955 promoted a development bank. That statement is correct. So, statement D is wrong. Unit Trust of India is a mutual fund in private sector. Unit Trust of India is a private sector. Mutual fund in India is a private sector. That is correct. Unit Trust of India is a mutual fund in public sector. So, the incorrect statement is option D. 35th question. Dash is the ratio of bank's capital to its risk assets. Bank in the capital risk assets on Tamilola ratio niyana namla parayanadu capital adequacy ratio or capital to risk assets ratio. Question number 36. Which of the following is restricted fund of RBI? RBI ile restricted fund enna parayanathu edana? Option A credit control, option B interest on debt, option C bank note issue, option D lending to bank. The answer is option D lending to bank. Credit control, interest on debt, bank note issue na kalum RBI ile restricted fund aanu lending to bank. Question number 37. Fully owned subsidiary of RBI. RBI ile fully owned subsidiary enna parayanathu edana? Option A National Housing Bank, option B NABARD, option C both A and B, option D none of these. The answer is option C both A and B. RBI and fully owned subsidiary National Housing Bank und NABARD und. And question number 38, where is the headquarter of Reserve Bank of India? India and Reserve Bank, that is RBI and headquarter evadeyana? Option A Mumbai ana correct answer. Mumbai lana RBI and headquarter and it has 4 regional offices in India. Then question number 39. A stale check is one that stale check and parana endana. Option A check presented at after an certain period of its payment due date. Option B cancellation by the drawer. Option C return on an account which is overdrawn. Option D none of the above. The answer is option A check presented at after and a certain period of its payment due date. Due date in the period kaiyittu nammal oru check present maximum due date ennu parayanathu 3 months aayirikkum. So 3 month ne shesham nammal oru check bankil present cheyanengi aa check ne parayanathana stale check. Then question number 40, which of the following is the latest buzzword among the bankers? Bankers il ippa emerge aayikondirikkuna topic ennu parayanathu endana? Social banking aanu. Social banking ennu parayanathu oru society inde wellness ne vendiyum equal satisfaction to the all the members ennu parayanathana social banking. So social banking aanu currently established or emerging trend in banking. Then question number 41, the chief promoter of Clearing Corporation. Clearing Corporation inde chief promoter ennu parayanathu aarana? Option A SBI, option B RBI, option C Financial Ministry, option D none of this. The answer is option A SBI, State Bank of India ana chief promoter of Clearing Corporation. Question number 42, short term deposits by mutual funds can be placed with. Mutual fund in short term deposits evadeyana place cheyan betta? Option A public sector bank, option B scheduled banks, option C public sector banks or cooperative banks, option D cooperative banks. The answer is option B scheduled banks. Scheduled banks lana mutual fund in short term deposits place cheyan betta?
Then question number 43. The financial market for securities with maturities of less than 1 year. Less than 1 year nakkalum maturity ulla securities inana nammal parayanad endana? Option C, money market. Capital market enna parayumba more than 1 year ne mere ulla maturity ulla securities inana capital market enna parayanad. Then derivative market enna parayumba avada oru underlying asset undav and price theerumanikkan. Then cash market ennu parayumba cash deal aanu market. Then rupee market similar to cash market. Then question number 44. The pay in and pay out dates for the settlement calendar is declared. Settlement cheyanadine pay in and pay out days declare aanad aarana? Option A, SEBI. Option B, as per the Securities Contract Regulation Act 1957. Option C, by NSDL. Option D, by the respective stock exchange. The answer is option D, pay in and pay out days declare another respective stock exchanges. Then question number 45. The value of call option dash with a decrease in the spot price. Spot price in a decreasing sambhavikkumbo call option value in the cheyyum. Option A, increases. Option B, decreases. Option C, does not change. Option D, increase or decrease. The answer is option B, decreases. The value of call option will decreases with the decrease in the spot price. Spot price korayumbo call option value korayum. Then question number 46. The Kumar Mangalam Birla Committee was constituted by Kumar Mangalam Birla Committee aarana kondu vannathu? Option A, SEBI. Option B, Ministry of Company Affairs. Option C, Department of Company Affairs. Option D, Controller of Capital Issue. The answer is option A, SEBI. Securities Exchange Board of India aanu Kumar Mangalam Birla Committee kondannathu. Endinaanu vecha, for good corporate governance in the organization. Organization la oru nalla corporate governance kondu varan vendiyaanu. Then question number 47. Recognized stock exchange means is the stock exchange which is for the time being recognized by. Recognized stock exchange ennu parayanathu are recognized cheythu kondunnathu. Option A, state government. Option B, parliament. Option C, central government. Option D, state legislature. The answer is option C, central government. Recognized stock exchange kondu varanathu central government inde permission koodiyana. Then question number 48. The financial system consists of ഒരു എക്കണോമിയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, സ്പെഷ്യലൈസ്ഡ് ആൻഡ് നോൺ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ ബി, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓപ്ഷൻ സി, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ ആണ്. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോൺ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ടാവും, ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഈ മൂന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. ഡാഷ് സ്കീംസ് ആർ സീൻ റിസ്കിയർ ദാൻ ഡാഷ് സ്കീംസ്. ഓപ്ഷൻ എ, ഡെറ്റ് ഇക്വിറ്റി. ഓപ്ഷൻ ബി, ഇക്വിറ്റി ഡെറ്റ്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡെറ്റ് സ്കീംസ് ആർ സീൻ ആസ് റിസ്കിയർ ദാൻ ഇക്വിറ്റി സ്കീംസ്. ഡെറ്റ് സ്കീമാണ് ഇക്വിറ്റി സ്കീമിനെക്കാളും റിസ്കിയ. കാരണം ഒരു കമ്പനിയിൽ ലോസ് ഉണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ്? പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രം കൊടുത്താൽ മതി. എല്ലാ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇക്വിറ്റി റൈറ്റ്സ് ഉള്ളവർക്ക് കൊടുക്കുള്ളൂ. സോ ഡെറ്റ് സ്കീംസ് ആർ മോർ റിസ്കിയർ ദാൻ ഇക്വിറ്റി സ്കീംസ്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേറ്റ്സ് ആണ്. ഇപ്പോഴത്തെ കറൻറ്റ് ബാങ്ക് റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 4.25%, റിപ്പോ റേറ്റ് 4%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%, SLR 18%, CRR ക്യാഷ് റിസർവ് റേഷ്യോ 4%, MSF മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് 4.25%. സീ റേറ്റ്സ് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇപ്പോഴത്തെ കറണ്ട് ബാങ്ക് റേറ്റ് എത്രയാണ്, SLR എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. മോസ്റ്റ്ലി എക്സാമിന് പോകുമ്പോഴും ഈ റേറ്റ്സ് തന്നെയായിരിക്കും പ്രിവെയിൽ ചെയ്തിട്ടുണ്ടാവുക. എന്നാലും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. സോ നമ്മൾ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിലെ തിയറി പോർഷൻസും നോക്കി. എല്ലാവർക്കും ഈ ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ലേൺഡ്. താങ്ക് യു.